ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷണൽ വീഡിയോ ആയിട്ടാണ് ഹൗ ടു ഫൈൻഡ് ആൻ അക്കോമഡേഷൻ ഇൻ യു കെ. അപ്പോൾ നമ്മൾ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഏത് സമയത്താണ് നമുക്ക് ഒരു ആപ്റ്റ് ആയിട്ടുള്ള അക്കോമഡേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. കുറേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും അതേപോലെ കുറേ വർക്കിംഗ് വിസയിലും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എങ്കിലാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് പ്രോസസ്സായി മാറി കേട്ടോ. കാരണം ഇഷ്ടം പോലെ സ്റ്റുഡൻസ് അതേപോലെ വർക്ക് വിസയിലും ആളുകൾ ഇഷ്ടം പോലെ ഫ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് യു കെയിലേക്ക്. അതുകൊണ്ട് ആളുകൾക്ക് വീട് കിട്ടാനില്ല. അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്ത് വിടാണ്ട് നിങ്ങളൊരു വൺ ആൻഡ് ഹാഫ് മന്ത് മുമ്പെങ്കിലും നമ്മൾ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്ത് വയ്ക്കുക. നമുക്കിപ്പോൾ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്നുള്ളത് നമ്മൾ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യലാണ്. അല്ലാണ്ട് വേറെ ഒരു കാര്യത്തിലേക്കും പോകണ്ട. നമ്മൾ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്ത് മുന്നേ തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ ബിഗ് ട്രബിളിലേക്ക് നമ്മൾ പോകും. ലാസ്റ്റ് നമുക്ക് വിസയൊക്കെ കിട്ടി, അതേപോലെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു, ലാസ്റ്റ് നമുക്ക് പോയി താമസിക്കാൻ ഒരു ഇടം ഇല്ലെങ്കിൽ നമ്മൾ തീർന്നില്ലേ. അതുകൊണ്ട് നമ്മൾ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്നുള്ളത് നമ്മൾ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യലാണ്. ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വിടരുത്. എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പം നമ്മൾ മെയിൻ ആയിട്ട് റെൻറ്റിന് എടുക്കുന്നത് മെയിൻ ആയിട്ടും ഹൗസ് എടുക്കാം, നമുക്ക് സ്റ്റുഡിയോ ഫ്ലാറ്റ് എടുക്കാം, അല്ലാണ്ട് ഫ്ലാറ്റ് അവൈലബിൾ ആണ്. അതുപോലെ ഡിറ്റാച്ച്ഡ് ഹൗസ്, സെമി ഡിറ്റാച്ച്ഡ്, അറ്റാച്ച്ഡ് ഹൗസ്, അങ്ങനെ ഹൗസിൽ തന്നെ വെറൈറ്റി വീടുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എടുക്കാം. നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു റെൻറ്റിനുള്ള ഒരു വീട് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ആദ്യം നിങ്ങൾ ബുക്ക് ചെയ്തിടുക. നിങ്ങൾ കയ്യിൽ കിട്ടുന്ന അക്കോമഡേഷൻ നിങ്ങൾ മിസ്സാക്കാണ്ട് നിങ്ങൾ ബുക്ക് ചെയ്തിടുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ലാസ്റ്റ് ഘട്ടമാകുമ്പോഴേക്കും കിട്ടാണ്ട് വരും. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെയും കൂടി ഒരാൾ ചോദിച്ചുള്ളൂ പ്രസ്റ്റണിലെ എന്തെങ്കിലും. പ്രസ്റ്റണിൽ നിന്ന് ഞാൻ ശരിക്കും പറഞ്ഞ് മൂവ് ഔട്ടായി ലിവർപൂളിലേക്ക്. എന്നിട്ടും എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുകയാണ് അവിടെ എവിടെയെങ്കിലും വീടോ കാര്യങ്ങളോ അവൈലബിൾ ആണോ. ഇവിടെ കുറേ ആളുകൾ അക്കോമഡേഷൻ കിട്ടാണ്ട് ഹോട്ടൽ അക്കോമഡേഷനിൽ താമസിക്കുന്നുണ്ട്. ഹോട്ടൽ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി എക്സ്പെൻസീവ് ആണ്. പെർ ഡേ 100 pounds ആകുന്നത്. 100 pounds എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒരു ദിവസം ആകുന്നത് നമ്മുടെ 10,000 rupees നാട്ടിലത്തെ. അങ്ങനെയൊക്കെ ഒരു പെട്ടുപോയിക്കെനിക്ക് തീർന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അക്കോമഡേഷൻ തന്നെയാണ്. നമുക്ക് വിസയ്ക്ക് ഈക്വലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അക്കോമഡേഷൻ. അപ്പോൾ നമ്മൾ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്ത് ആദ്യം തന്നെ വയ്ക്കും. നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ഈ ഇപ്പോൾ താമസിക്കുന്ന വീടൊക്കെ ഞാനൊക്കെ 3-4 weeks ഇരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ വീടൊക്കെ കിട്ടിയത്. അപ്പോൾ ഇവിടെ ഉള്ളവർ തന്നെ ഒരു ട്രബിളായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് അക്കോമഡേഷൻ എന്നുള്ളത്. അപ്പോൾ നാട്ടിൽ നിന്നുള്ളവരുടെ അവസ്ഥ വളരെ ദയനീയമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അക്കോമഡേഷൻ സെക്യൂർ ആക്കുക നാട്ടിൽ നിന്ന് തന്നെ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ളൊരു അക്കോമഡേഷൻ നാട്ടിൽ നിന്ന് ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് കയറി വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെ വേയിലാണ് നമുക്ക് അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വേ എന്ന് പറയണത് നമുക്ക് ഹൈലി 100% സെക്യൂർ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയണത് നമ്മുടെ ഫ്രണ്ട്സ് വഴി തന്നെ. നമുക്ക് ഏതെങ്കിലും ഫ്രണ്ട്സോ നമുക്ക് അടുത്ത ഫ്രണ്ട്സോ കാര്യങ്ങളോ കസിൻസോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് തന്നെ പറയുക ഇങ്ങനെ ഒരു പ്ലേസിലേക്ക് വരാൻ പോകുകയാണ്. ഫസ്റ്റ് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയോ നിങ്ങളുടെ വർക്ക് പ്ലേസിലേക്കാണോ വരുന്നതെങ്കിൽ നിങ്ങൾ അടുത്ത് തന്നെ താമസിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഹൈലി എക്സ്പെൻസീവ് ആകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത് അതിൻ്റെ പോസ്റ്റ് കോഡ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. നമുക്ക് യൂണിവേഴ്സിറ്റി ഇവിടെ എല്ലാം പോസ്റ്റ് കോഡ് ലിങ്ക്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് കോഡാണ് ഫസ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓഫർ ലെറ്ററിൽ ഉണ്ടാവും കേട്ടോ നമ്മുടെ പോസ്റ്റ് കോഡ് എന്താണെന്നുള്ളത്. അതെടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ അയച്ചു കൊടുക്കുക, അവരോട് ഇന്ന പ്ലേസിലേക്കാണ് വരുന്നത്, ഇവിടെ ഒരു അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹെൽപ്പിംഗ് മൈൻഡുള്ള ആളുകളാണെങ്കിൽ ചെയ്തു തരും. ചിലപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അതിന് തുനിഞ്ഞിറങ്ങണം. ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ കാരണം വ്യൂവിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യണം, അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണം, പോയി കാണണം. അത് ചില്ലറ പാടുള്ള കാര്യമല്ല, നല്ലൊരു എഫേർട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ഫൈൻഡ് ചെയ്യുക. ചിലപ്പോൾ ചില സ്റ്റുഡൻസ് കുറച്ച് കമ്മീഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർ ചെയ്ത് തരുന്ന സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പിംഗ് ആയിരിക്കും. നിങ്ങൾ കുറച്ച് കമ്മീഷൻ കൊടുത്താലും അത് നിങ്ങൾക്ക് വർത്താണ്. കാരണം നല്ല പാടാണ് അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്ത് തരുന്നത്. കാരണം ഇതിനകത്ത് അപ്പോയിൻമെൻ്റ്
കണ്ടന്റ് എടുക്കണം, വ്യൂവിങ് അറേഞ്ച് ചെയ്യും, അവിടെ പോയി കാണല്, ട്രാൻസ്പോർട്ടേഷനിലൊക്കെയാണ് അവർ പോകുന്നത്, അതിനുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരും. അത് ചില്ലറ കാര്യമല്ല. അപ്പോൾ ഇൻ കേസ് അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ 100% സെക്യൂർ ആയിരിക്കും. അടുത്ത വേ എന്ന് പറയണത് ഫേസ്ബുക്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, മാർക്കറ്റ് പ്ലേസ് എന്ന് പറയണത്. അത് 100% നല്ലൊരു ഓപ്ഷനാണ്. എനിക്ക് ഞാനൊക്കെ ഫൈൻഡ് ചെയ്തത് മാർക്കറ്റ് പ്ലേസ് വഴിയാണ് എൻ്റെ വീട്. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് സൈഡിലായിട്ട് കാണാൻ പറ്റും മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ആ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് സെറ്റിങ്സ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നാട്ടിലത്തെ പ്ലേസ് ആയിരിക്കും കിടക്കുന്നത്, അപ്പോൾ യു കെയിലെ പ്ലേസ് ആയിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, എങ്കിലാണ് നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പോസ്റ്റ് കോഡ് അതിനകത്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ റൂം ഫോർ റെൻറ്റ്, ഹൗസ് ഫോർ റെൻറ്റ് അങ്ങനെയൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള അക്കോമഡേഷൻ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാ ഓപ്ഷൻസും അതിനകത്ത് വരും. പിന്നെ അതിനകത്ത് നമുക്ക് മെസ്സഞ്ചർ ത്രൂ നമുക്ക് അവരോട് സംസാരിക്കാവുന്നതാണ്, നമുക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്, കോൾ ചെയ്യാവുന്നതാണ്. എന്നിട്ട് അവരായിട്ട് സംസാരിക്കുക, സംസാരിച്ചിട്ട് ഒരു ഡീലിങ്ങിലെത്തുക. ഇപ്പോൾ ചിലവർ മന്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ടാകും, ചിലപ്പോൾ നമ്മൾ നെക്സ്റ്റ് മന്ത് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അവരോട് പറയാം ഞങ്ങൾ നെക്സ്റ്റ് മന്ത് ആണ് വരുള്ളൂ, അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ, കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവരായിട്ട് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ അവർ അവൈലബിൾ ആണെങ്കിൽ നമുക്കത് ബ്ലോക്ക് ചെയ്തിടും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനാണ് ഒരു പിന്നെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളത്. എല്ലാ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ റൂം ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, എത്ര റൂംസ് ഉണ്ട്, ഇപ്പോൾ ഷെയറിങ് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എടുക്കുക കേട്ടോ, എന്താണോ കിട്ടുന്നത് അത് എടുത്തിട്ട് ഇങ്ങ് പോരുക. അല്ലാണ്ട് നമ്മളിപ്പോൾ വാശി പിടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കിപ്പോൾ ഒറ്റ വീട് തന്നെ വേണം. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇച്ചിരി സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എന്താണോ കിട്ടുന്നത് അങ്ങനെ അങ്ങ് പോരുക. അപ്പോൾ എല്ലാ ഡിസ്ക്രിപ്ഷൻസ് അവൈലബിൾ ആയി. ഇപ്പോൾ പെറ്റ് അവൈലബിൾ, പെറ്റ് ഉണ്ടാവുമായിരിക്കും അവിടെ, സ്മോക്കേഴ്സ് ഉണ്ടോ, ഡ്രിങ്കേഴ്സ് ഉണ്ടോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് ചെക്ക് ചെയ്ത് നമുക്ക് ചൂസ് ചെയ്യാം. കുറേ ആപ്പുകൾ അവൈലബിൾ ആണ് അവിടെ. നമുക്ക് കുറേ ആപ്പുകൾ നമുക്ക് ഫോണിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്, ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക. അത് ഫസ്റ്റ് ആപ്പ് എന്നുള്ളത് സ്പെയർ റൂമാണ്. ഞാനൊക്കെ സ്പെയർ റൂമിൽ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുള്ളതാണ്. സ്പെയർ റൂം ഗും ട്രീ, അതിൻ്റെ പേര് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഗും ട്രീ, അതേപോലെ റൈറ്റ് മൂവ്, ഈ മൂന്ന് ആപ്പുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ മൂന്ന് ആപ്പുകളും ഒരേപോലത്തെ ആപ്പുകളാണ് അതിനകത്ത്. പക്ഷേ കൂടുതലായിട്ടും റൈറ്റ് മൂവ് ആണ് കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത്. റൈറ്റ് മൂവിൽ നല്ല രീതിയിലുള്ള ആഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഇതേപോലെ തന്നെ ഉണ്ടാകും. പെറ്റുണ്ടോ, സ്മോക്കേഴ്സ് ഉണ്ടോ, എത്ര റൂംസ്, കാര്യങ്ങളൊക്കെ ഉണ്ട്, എത്രയാണ് ഇതിൻ്റെ റെൻറ്റ്, ഇതിൻ്റെ അഡ്വാൻസ് എത്രയാണ്. ഇപ്പം നമുക്ക് നാട്ടിൽ നിന്ന് അഡ്വാൻസ് റെൻറ്റൊക്കെ കൊടുക്കേണ്ട അവസ്ഥ വരും കേട്ടോ. അത് കുറച്ചും കൂടി നമ്മൾ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ സെക്യൂർ ആയതിന് ശേഷം നമ്മൾ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ചിലപ്പോൾ പറ്റിക്കപ്പെടാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയൊക്കെ നിങ്ങൾ പറയുക, ഇപ്പോൾ ഇങ്ങനെ ഒരു വീട് കിട്ടിയിട്ടുണ്ട്, ഇത് ഉള്ളതാണോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെക്ക് ചെയ്ത് തരുമല്ലോ. അവരോട് ഒന്ന് കോൾ ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ലാൻഡ് ലോർഡിൻ്റെ ഏജൻറ്റിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ നമ്പർ പാസ് ചെയ്തിട്ട് അവരെയും കൊണ്ട് ഒന്ന് കോൾ ചെയ്യിപ്പിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ക്യാഷ് കൊടുക്കണതിന് പ്രോബ്ലം ഇല്ല. ചുമ്മാ ക്യാഷ് ഒന്നും എടുത്ത് ഫേക്കിലേക്കൊന്നും കൊടുത്തേക്കരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്ര ആപ്സുകൾ നമ്മൾ പ്ലേ സ്റ്റോർ ചെയ്യുന്നു അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ ചെയ്യുന്നു നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് അറിയാൻ പറ്റും. നിങ്ങളത് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഇതെങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നതെന്നുള്ളത് ചോദിച്ച് കഴിഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ആപ്സാണ് ഗും ട്രീ, റൈറ്റ് മൂവ് ആൻഡ് സ്പെയർ റൂം. ഇത്രയും മൂന്ന് ആപ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് വീട് കിട്ടുന്ന ഡയറക്റ്റ് ഏജൻറ്റ് വഴി കിട്ടും. ഏജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലാൻഡ് ലോർഡിൽ നിന്ന് ആ വീടോ ഫ്ലാറ്റോ എടുത്തിട്ട് അത് നമുക്ക് മറിച്ച് റെൻറ്റിന് തരുന്നതിനാണ് ഈ ഏജൻറ്റ് ത്രൂ എന്ന് പറയണത് കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവരുടെ ഒരു കമ്മീഷനും കൂടി അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ലാൻഡ് ലോർഡ് ഡയറക്റ്റ് നമുക്ക്
വീട് കിട്ടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഏജൻറ് ത്രൂ എടുക്കുമ്പോൾ ഒരു 100-200 pounds നമ്മൾ കൂടുതൽ പേ ചെയ്യേണ്ടതായിട്ട് വരും റെൻറ്റിലേക്ക്. അപ്പോൾ ലാൻഡ് ലോഡ് ഡയറക്റ്റ് ത്രൂ നമുക്ക് വീടെടുക്ക് കിട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം. അത് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റ് പ്ലേസിലാണ്. ലാൻഡ് ലോഡ്സ് ഡയറക്റ്റ് ചിലപ്പോൾ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ ലക്കാണ്. അപ്പോൾ അങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഉള്ളത് ഏജൻസി ത്രൂ ആണ്. ഏജൻസി ത്രൂ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രൂപ കൂടുതൽ വരും. ലാൻഡ് ലോഡ്സിന് ഒരു എമൗണ്ട് കൊടുക്കണം, ഏജന്റിനും ഒരു എമൗണ്ട് പോകും അതിനകത്ത് നിന്ന്. കുറെ പേര് പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്സ് ഇല്ല, പിന്നെ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? നമുക്കിപ്പോൾ ലണ്ടനിലുള്ള ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ലിവർപൂളിലെ ഒരു വീട് എടുത്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അവിടെ ഫ്രണ്ട്സ് ഉണ്ടായിട്ടൊരു കാര്യമില്ല നമുക്ക് ഇവിടെ വീട് എടുത്ത് തരാനായിട്ട്. നമുക്ക് അവിടെയുള്ള ഇപ്പോൾ ലിവർപൂളിലേക്ക് നമ്മൾ വരുന്നതെങ്കിൽ ലിവർപൂളിലുള്ള ഒരു ഫ്രണ്ടിനെ വേണം നമുക്ക് ഇത് ഏൽപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതൊരു പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല നമ്മുടെ സ്വന്തം ഫ്രണ്ട്സിനെ തന്നെ ഏൽപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരാളെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫേസ്ബുക്കിൽ നമ്മുടെ യൂണിയുടെ പേര് നമ്മൾ സെർച്ച് ചെയ്യുക, ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് അവിടെ അവൈലബിൾ ആക്കി കിട്ടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പോസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും റൂംസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട് കേട്ടോ, വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട് ഓരോ യൂണിക്ക്. ആ ഗ്രൂപ്പ്സിൽ നിങ്ങൾ എൻ്റർ ആവുക, എന്നിട്ട് അതിനകത്ത് ഇഷ്ടം പോലെ ആഡ്സ് ഇടുന്നുണ്ട് പിള്ളേർ. ഇപ്പോൾ ഷെയറിംഗ് റൂം അവൈലബിൾ ആണ് എന്നിട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സിനെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് നാട്ടിൽ നിന്നുള്ള ഫ്രണ്ട്സിനെ തന്നെ കിട്ടണമെന്നില്ല. സ്ട്രേഞ്ചേഴ്സായിട്ട് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടൊക്കെ വരും. അതേപോലെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഓരോ വീഡിയോസിൻ്റെ അണ്ടറിലെ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇനി യൂണിവേഴ്സിറ്റിയിലേക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ എസ് കൊടുക്കുക, അവരായിട്ട് സംസാരിക്കുക, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എങ്കിലാണ് ഇതിനൊക്കെ ഹെൽപ്പിംഗ് ആയിട്ട് നമുക്ക് വരുള്ളൂ. ഒരുപാട് ഹെൽപ്പിംഗ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് എന്നോട് കുറേ പേര് റെക്കമെൻഡ് ചെയ്തു, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ. ഇൻ കേസ് നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റയിൽ ടെക്സ്റ്റ് ചെയ്യുക, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. പക്ഷേ അത് ഒരുപാട് ഹെൽപ്പിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം നമുക്ക് പാർട്ട് ടൈം ഫൈൻഡ് ചെയ്യണേനോ, ഇപ്പം എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് ഗുണമുള്ളൊരു കാര്യമാണത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ഞാൻ ആഡാക്കുന്നതാണ് നിങ്ങൾ. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതിനുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ, സ്റ്റുഡൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ വർക്ക് വിസയിൽ വരുന്ന ആളുകളാണെങ്കിലും, ആദ്യം തന്നെ ഒറ്റയ്ക്ക് വീടെടുക്കാണ്ട് ഒരു ഷെയറിങ്ങിൽ ഒരു വീടെടുക്കാനായിട്ട് നോക്കുക. ഷെയർ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പം ഇൻ കേസ് ക്യാഷിന് പ്രോബ്ലം ഉള്ള ആളുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, കടം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഒരു ഒറ്റയ്ക്ക് ഒരു വീടെടുത്ത് പോകാണ്ട് നമ്മൾ ഷെയറിങ്ങിൽ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ പോകുക കേട്ടോ. ഒരുപാട് നമുക്ക് നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു അക്കോമഡേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പം നമ്മൾ ഷെയറിങ്ങിൽ ഒരു വീടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഷെയറിങ്ങിൽ എടുക്കണമെങ്കിൽ നമുക്ക് ഫ്രണ്ട് സർക്കിൾ വേണം. അതിന് നിങ്ങൾക്ക് ഈ ഞാൻ ക്രിയേറ്റ് ആക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് യൂണിയുടെ പേജസൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ അവൈലബിൾ ആണ്. അതിനകത്ത് കുറേ പേര് ആഡൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതിനകത്തൊക്കെ സെർച്ച് ചെയ്യുക ഷെയറിങ് അവൈലബിൾ ആണോ എന്നുള്ളതൊക്കെ, എന്നിട്ട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ഒരു അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യും. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ യൂണിയുടെ അടുത്ത് തന്നെ നമ്മൾ അക്കോമഡേഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വർക്ക് വിസയിൽ വരുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിൻ്റെ അടുത്ത് തന്നെ ഒരു അക്കോമഡേഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് നല്ല ട്രാൻസ്പോർട്ടേഷൻ നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെ. ആദ്യമൊക്കെ നമ്മൾ ബുദ്ധിമുട്ടില്ലാണ്ട് പോകും, ഇപ്പോൾ ദൂരെ എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ടയേർഡും ആവും ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളത്. ഈ തണുപ്പത്തൊക്കെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുക എന്നുള്ളത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണോ വരുന്നത് അതിൻ്റെ അടുത്ത്, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്കാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വർക്ക്
വർക്ക് വിസയിലാണ് വരുന്നതെങ്കിൽ വർക്ക് പ്ലേസിൻ്റെ അടുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു ടിപ്പ് എന്ന് പറയാനുള്ളത് നമ്മുടെ യൂട്ടിലിറ്റി ബില്ലും കൗൺസിൽ ടാക്സും ആണ്. യൂട്ടിലിറ്റി ബില്ല് നമുക്ക് ചിലപ്പോൾ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ബില്ലുണ്ട്, ഇൻക്ലൂഡഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ബില്ലുണ്ട്. യൂട്ടിലിറ്റി ബില്ലിൽ വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെയാണെന്നുള്ളത്, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ല് ആൻഡ് വൈഫൈ, ഇത്രയാണ് യൂട്ടിലിറ്റി ബില്ലിൽ വരുന്നത്. അപ്പോൾ അത് എക്സ്ക്ലൂഡിംഗ് ആയിട്ടുള്ള ചിലപ്പോൾ അത് വർത്തായിരിക്കും, അത് നിങ്ങൾ നോക്കിയെടുക്കുക. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ലാൻഡ് ലോർഡ്സ് ഏജൻറ്റായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയാണ് യൂട്ടിലിറ്റി ബില്ല് വരിക എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കിയെടുക്കുക. ഇപ്പോൾ ഇൻക്ലൂഡിംഗ് ആണോ നല്ലത്, എക്സ്ക്ലൂഡിംഗ് ആണോ നല്ലത് എന്നുള്ളത് നിങ്ങൾ നോക്കിയെടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ കൗൺസിൽ ടാക്സ് എന്ന് പറയുന്ന കേസ് ചില പ്ലേസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നിങ്ങളൊക്കെ താമസിക്കുന്നത് ഫുൾ ഇംഗ്ലീഷുകാരുടെ ഏരിയ ആണ്, അതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏരിയ ആണത് ഞങ്ങളൊക്കെ താമസിക്കുന്നത്. അതുകൊണ്ട് 160 pounds ആണ് ഞങ്ങൾക്ക് കൗൺസിൽ ടാക്സ് വരുന്നത്. എക്സ്പെൻസ് കുറഞ്ഞ ഏരിയാസ് ഉണ്ട്, ഇംഗ്ലീഷുകാർ ഒരുപാട് ഇല്ലാത്ത ഏരിയാസ് കുറച്ച് എക്സ്പെൻസ് കുറവായിരിക്കും, ഇന്ത്യൻസ് കൂടുതലുള്ള ഏരിയയൊക്കെ. അങ്ങനെയൊക്കെ ചൂസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കൗൺസിൽ ടാക്സ് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ സ്റ്റുഡൻസ് ആണ് വരുന്നതെങ്കിൽ കൗൺസിൽ ടാക്സ് ഫ്രീ ലെറ്റർ കിട്ടുന്നതാണ് യൂണിയുടെ അടുത്ത് നിന്ന്, അത് നിങ്ങൾ മേടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റുഡൻസിൻ്റെ പേരിൽ വീടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഹസ്ബൻഡ് ആരെങ്കിലും കൂടെ വരുന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ വീടെടുക്കരുത്. നിങ്ങൾക്ക് പണി കിട്ടും, കൗൺസിൽ ടാക്സ് ലെറ്ററും കൊണ്ട് ഒരു യൂസും ഇല്ലാണ്ട് വരും. അപ്പോൾ നമ്മൾ വീടെടുക്കുമ്പോൾ നമ്മുടെ ഈ സ്റ്റുഡൻസിൻ്റെ പേരിൽ തന്നെ വീട് എഗ്രിമെൻറ്റ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഈ ലെറ്റർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ കൗൺസിൽ ടാക്സിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഹീറ്റർ ഉണ്ടല്ലോ, ഹീറ്റർ ഇപ്പോൾ ഇവിടെ തണുപ്പുള്ള ഒരു കൺട്രി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഹീറ്റർ ഭയങ്കര, ഹീറ്റർ ഇല്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റത്തില്ല. ഹീറ്റർ ഗ്യാസ് ബേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട്, ഇലക്ട്രിസിറ്റി ബേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇലക്ട്രിസിറ്റി നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെ. ഗ്യാസ് അതിൽ എക്സ്പെൻസ് കുറവാണ്. അപ്പോൾ ഗ്യാസ് കണക്ട് ചെയ്തിട്ടുള്ള ഹീറ്ററുള്ള വീടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇലക്ട്രിസിറ്റി ബേസ് ചെയ്തുള്ളത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. വീടുകൾ ചിലപ്പോൾ ഡിപ്പെൻസ് ആയിരിക്കും കേട്ടോ, അത് നിങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക, ഏതാണ് നല്ലതെന്നുള്ളത് അത് ആപ്റ്റ് ചെയ്ത് എടുക്കുക. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീടിന് ഡാമേജസ് വരുത്താണ് നോക്കുക കേട്ടോ. നമ്മൾ താമസിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജസ്, അവരുടെ കയ്യിൽ ഫുൾ ഹിസ്റ്ററി ഉണ്ടാവും നമ്മൾ കയറുന്നതിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും, ഒരു ഓരോ സ്പോട്ടും അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇൻ കേസ് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഡെപ്പോസിറ്റ് നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡാമേജസ് വരുത്താതെ നോക്കണം കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എഗ്രിമെൻറ്റിലുള്ള ഒരു കാര്യമാണ് എഗ്രിമെൻറ്റ്. നമ്മൾ നാട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് മാക്സിമം റെഡ്യൂസ് ചെയ്ത് എടുക്കാനായിട്ട്, ഇപ്പോൾ 3 months എഗ്രിമെൻറ്റിൽ കിട്ടും, ചിലപ്പോൾ 6 months എഗ്രിമെൻറ്റിൽ കിട്ടും, 12 months എഗ്രിമെൻറ്റിൽ കിട്ടും, മാക്സിമം റെഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ കേസ് നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഇൻ കേസ് ആ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല, ഇപ്പോൾ നമ്മൾ ഷെയറിങ്ങിലാണെങ്കിൽ അവിടെ ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഗ്രിമെൻറ്റ് എഴുതിയേക്കുകയാണ്. എഗ്രിമെൻറ്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഇപ്പോൾ ഈ 6 months 12 monthsലേക്കാണ് എഴുതിയേക്കുന്നതെങ്കിൽ. അപ്പോൾ അത് അതിനകത്ത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇൻ കേസ് 3 months നിങ്ങൾക്ക് അവൈലബിൾ ആക്കി കിട്ടുകയാണെങ്കിൽ അത് മാക്സിമം എടുക്കുക. ചിലവരൊന്നും സമ്മതിക്കത്തില്ല 6 months അല്ലെങ്കിൽ 12 monthsലേക്ക് എഴുതാനായിട്ട് പറയും. അപ്പോൾ മാക്സിമം റെഡ്യൂസ് ചെയ്ത് കിട്ടുവാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് റിന്യൂ ചെയ്തെടുക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പ്ലേസിലേക്ക് മാറാൻ പറ്റുന്നതുമാണ്. അപ്പോൾ മാക്സിമം നമുക്ക് എഗ്രിമെൻറ്റിൽ ടൈം ഡ്യൂറേഷൻ കുറച്ച് കിട്ടുവാണെങ്കിൽ അങ്ങനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കും. കുറേ പേര് ചോദിക്കുന്നൊരു കാര്യമാണ്, നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമുക്കൊരു നല്ലൊരു അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ? പിന്നെ ഇവിടെ ഉള്ള ആളുകൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ അക്കോമഡേഷൻ ഇഷ്ടമല്ല, എങ്ങനെയാണ് മാറാൻ പറ്റുന്നത്, ഞങ്ങൾ നോക്കി കുറേ നോക്കി കിട്ടണില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ളത് നമുക്ക് ഈ ആപ്സൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്ക് നിയർ ബൈ ലെറ്റിംഗ് ഏജൻസീസ് ഉണ്ട്, ഇഷ്ടംപോലെ ലെറ്റിംഗ് ഏജൻസീസ് അവൈലബിൾ ആണ്. അപ്പോൾ അവരായിട്ട് നമ്മൾ പോയി കാണുക, നമ്മുടെ കാര്യങ്ങൾ പറയുക, നമുക്ക് ഇന്ന രീതിയിലുള്ള വീടുകളാണ് ആവശ്യമുള്ളതെന്ന് പറയുക. എന്നിട്ട് അവരുടെ കയ്യിൽ അങ്ങനെയുള്ള വീടുകളോ ഫ്ലാറ്റോ അവൈലബിൾ ആയിട്ട് വരുവാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും, വ്യൂവിങ് അറേഞ്ച് ചെയ്യും, അപ്പോയിൻമെൻറ്റ് എടുത്ത് നമുക്ക് തരും. അപ്പോൾ നമ്മൾ ആ അപ്പോയിൻമെൻറ്റിൽ കറക്റ്റ് സമയത്ത് പോയി വീട് വ്യൂ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ അഡ്വാൻസ് കൊടുത്തിട്ട് ബ്ലോക്ക് ചെയ്യുക. അതാണ് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ അതുപോലെ നമ്മൾ റോഡ് സൈഡിൽ കൂടെ ടു ലെറ്റ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും, അതിനകത്ത് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കയ്യിലേക്ക് സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യുക, ഒന്ന് നോക്കിയിരിക്കരുത്. അക്കോമഡേഷൻ്റെ കേസിൽ മിസ്സായി കഴിഞ്ഞാൽ മിസ്സായത്
തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡേ ടു ഡേ നോക്കുക, ഈവനിങ്ങിലും മോർണിംഗിലും നമുക്ക് നോക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഈ ആപ്സൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കാരണം അപ് ടു ഡേറ്റ് ആയിട്ട് അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും, ഓരോ ആഡ്സ് വരും, പെട്ടെന്ന് തന്നെ ഈ സംഭവം മൂവ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ആപ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്തു നിന്ന് ഒരെണ്ണം ഫൈൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അക്കോമഡേഷനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഈ ആപ്സ് യൂസ് ചെയ്യുന്നതിലോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അക്കോമഡേഷൻ റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ, ഞാൻ ഇൻസ്റ്റ ഐ ഡി കൊടുക്കുന്നതാണ്, നിങ്ങൾ അതിനകത്ത് ടെക്സ്റ്റ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എൻറ്റർ ആവണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി, ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് അക്കോമഡേഷനെ പറ്റി പറയാൻ. അപ്പോൾ കുറേ പേർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, നല്ല ഹെൽപ്ഫുൾ വീഡിയോസാണ് ചെയ്യുന്നത്, നല്ല ഇൻഫർമേറ്റീവ് വീഡിയോസാണ് ചെയ്യുന്നത്, ഡെയിലി ഓരോ ഇൻഫർമേറ്റീവ് വീഡിയോസ് വെച്ച് ഇടാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് തരുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ബെൽ ബട്ടണും കൂടി അമർത്തണം കേട്ടോ, എങ്കിലാണ് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.